വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ടേസ്റ്റിയായ ഒരു നാടൻ ബീഫ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയ ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കൂടെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി, അര ടീസ്പൂണ് ഗരം മസാല. ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, കൂടാതെ ഒരു ടീസ്പൂണ് മുളക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കറി ആയതുകൊണ്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടിവിടെ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് തന്നെ ബീഫിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് കറിയും കൂടി ആയതുകൊണ്ട് ഒരു കപ്പ് ധാരാളം മതി വെള്ളം. അപ്പോൾ അതേ ഇനി നമ്മളിതിൻ്റെ കുക്കറിൻ്റെ ടോപ്പ് അടച്ചു വെച്ച് നമുക്കൊരു 5-6 വിസിലെങ്കിലും വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5-6 വിസിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ടിത് ഒരു കടായി വെക്കുക, 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കൂടെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റി കൊടുക്കുക ആ പച്ച ചുവയൊക്കെ മാറുന്നവരെ. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതേ നമ്മളുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആ പച്ച ചുവ മാറുന്നവരെ, പച്ച മണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾ 1 കിലോ ബീഫാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇട്ട ഈ അളവുകളൊക്കെ ഒന്നുകൂടി ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതേ നമ്മളിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് 1 തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വേവിച്ച ആ ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഇനി അടച്ചു വെച്ച് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ നല്ലൊരു സ്മെല്ലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മുടെ തീയൊന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് 1-2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഈ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.